وعليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. أعوذ بالله السميع العليم من الشيطان الرجيم. واذكروا الله في أيام معدودات، فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى، واتقوا الله واعلموا أنكم إليه تحشرون. ഇന്ന് അയ്യാമു തശ്രീഖാണ് അല്ലേ? അയ്യാമു തശ്രീഖിൽപ്പെട്ട രണ്ടാമത്തെ ദിനമാണിന്ന്. നാളെ കൂടെ ആയ അയ്യാമു തശ്രീഖും കഴിഞ്ഞു അല്ലേ? ഈ പുണ്യദിനങ്ങൾ കഴിയണം. ഈ ദിനങ്ങളെക്കുറിച്ച് സൂറത്തുൽ ബഖറയിൽ 203-ാമത്തെ ആയത്തിൽ അയ്യാമു തശ്രീഖിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നമ്മളിന്ന് അതിൻ്റെ തഫ്സീർ ഇബ്നു കസീറിലുള്ള വ്യാഖ്യാനം സഹിതം വ്യാഖ്യാനമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനു മുമ്പ് 197 മുതലുള്ള ആയത്തുകൾ നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കാം, എന്നാലത് മനസ്സിലാവുള്ളൂ. ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് തക്ബീർ സുന്നത്തുണ്ട്. യൗമുൽ അറഫ, യൗമുൽ അറഫ ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 10 എന്താണ്? ബലി പെരുന്നാളാണ്. ഈദുൽ അദ്ഹ ഉറക്കെ പറയും, പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോ യൗമുൽ അറഫ സുബ്ഹി നിസ്കാരാനന്തരം മുതൽ, അതേപോലെ അയ്യാമു തശ്രീഖ് നാളെ അസ്ർ നിസ്കാരത്തിന് ശേഷം, അസ്ർ നിസ്കാരം വരെ, ഈ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയ അല്ലേ? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഇനി 197 മുതലുള്ള ആയത്തുകളൊന്നും നോക്കാം. സൂറത്തുൽ ബഖറ 197, ഇതിൻ്റെ ഒന്നും വ്യാഖ്യാനം നോക്കുന്നില്ല, ആയത്ത് അതിൻ്റെ പരിഭാഷ മാത്രം പറഞ്ഞു പോവാം. بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد تقوى واتقون يا أولي الألباب. الحج أشهر معلومات, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാണ്. പറഞ്ഞാല് ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ ഒരു നേരത്തെ തന്നെ വരും അല്ലേ? അപ്പൊ ഹജ്ജിന്റെ മാസങ്ങളായിട്ട് അറിയപ്പെടുന്ന മാസങ്ങൾ നേരത്തെ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ഹജ്ജ് നിലവിലുണ്ട് അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലായിരുന്നു. പിന്നീട് അവരുടെ കാലശേഷം അനാചാരങ്ങളൊക്കെ വന്നുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾക്കിടയിൽ. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗത്തിൽ കിട്ടിയ ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഹജ്ജിനെ പഴയ രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ പുനഃസ്ഥാപിക്കുകയുണ്ടായത്. ഹജ്ജ് തുടർന്നുകൊണ്ടിരുന്നതാണ് നേരത്തെ തന്നെ. فَمَنْ فَرَضَ فِيهِنَّ الْحَجَّ, ആരെങ്കിലും ഹജ്ജിന് ഉദ്ദേശിച്ചാൽ, ഹജ്ജിന് പുറപ്പെടുകയാണെങ്കിൽ, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. നമ്മൾ സിയാം കിതാബ് സോമിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സുഹൈൽ ബുഖാരിയിൽ റഫസ് ഫുസൂഖ് ഇതൊന്നും പിന്നെ ഹജ്ജിൽ പാടില്ല. റഫസ് എന്താണ്? റഫസ് സ്ത്രീ സംസർഗം, അതിനൊരു ഒരർത്ഥം അതാണ്. ഫുസൂഖ് പാപവൃത്തികൾ, തെറ്റുകൾ ചെയ്യൽ. വലാ ജിദാൽ, ജിദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കങ്ങൾ, ജിദാല് തർക്കങ്ങൾ, പരസ്പരം തർക്കിക്കുക, ഷണ്ട കൂടുക, ഇതൊന്നും പിന്നെ ഹജ്ജിൽ പാടില്ല. ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പാടില്ല. ഫമാ തഫ്അലൂ മിൻ ഖൈരി യഅലംഹുല്ലാഹ്, നിങ്ങൾ എന്ത് സൽപ്രവൃത്തി ചെയ്താലും എന്ത് കർമ്മം ചെയ്താലും അത് അള്ളാഹു അറിയുന്നതാണ്. എന്ത് സൽക്കർമ്മം ചെയ്താലും അള്ളാഹു അള്ളാഹു അറിയും ഹു അതിന് കേട്ടോ. അള്ളാഹു അള്ളാഹു അറിയും യഅലംഹുല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ പഥയമൊരുക്കുക, അല്ലെങ്കിൽ ഹജ്ജിനായി ഒരുങ്ങുക,
ഹജ്ജിനുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കണം, യാത്രക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കണ്ടേ, അതൊക്കെ ഒരുക്കിക്കോളൂ. പക്ഷേ എന്താണ് ഏറ്റവും ഉത്തമമായ ഒരുക്കം എന്ന് പറയുന്നത്? എന്താണ്? തഖ്‌വയാണ്. ഹൃദയത്തിൽ തഖ്‌വയാണ്. ഈ തഖ്‌വയോട് കൂടിയായിരിക്കണം പോകുന്നത്. അതില്ലാതെ മറ്റ് യാത്രാ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് കാര്യമില്ല. ഭക്ഷണം മറ്റ് സാമഗ്രികളൊന്നും ഒരുക്കിയിട്ട് കാര്യം, അതൊക്കെ വേണം, അതൊക്കെ നിങ്ങൾ ഒരുക്കിക്കോളൂ. പക്ഷേ എന്താണ് തഖ്‌വ ഹാഹുന, കേട്ടോ, തഖ്‌വ ഇവിടെ എന്നാണ്. അപ്പോൾ തഖ്‌വ വേണം, തഖ്‌വ ഭയഭക്തി, അള്ളാഹുവിനുള്ള സൂക്ഷ്മത, അള്ളാഹുവിനുള്ള ഭയഭക്തിയോടുകൂടി, ആ ഖുശുഅയോട് കൂടിയായിരിക്കണം എന്ത് ഹജ്ജിന് പോകുന്നത്, തഖ്‌വയോടുകൂടി. വത്തഖൂനി, നിങ്ങൾ എന്നെ, വത്തഖൂനി, നിങ്ങൾ എന്നെ, പറയേ, നിങ്ങൾ എന്നെ ഭയപ്പെടുക, സൂക്ഷിക്കുക, നിങ്ങൾ എന്നെ എന്നോട് തഖ്‌വയുള്ളവരാകുക. തഖ്‌വ എന്ന് പറഞ്ഞല്ലേ, യാ ഉലിൽ അൽബാബ്, അല്ലയോ ബുദ്ധിയുള്ളവർ, ഏ ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ. അടുത്ത ആയത്ത്, ലൈസ അലൈക്കും ജുനാഹും അം തബ്തഗു ഫളം മിർ റബ്ബികും فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. ليس عليكم جناح, നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്ത്? ും നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഔദാര്യം, ഫദ്ല്, അനുഗ്രഹം തേടുന്നതിന്. ഇബ്തഗ തേടി, അതായത് പണ്ടൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാല് ഹജ്ജിന് വേണ്ടിയിട്ട് വളരെ ദീർഘമായ യാത്ര ചെയ്യണം. ദൂരെയുള്ളവർക്കൊക്കെ വളരെ ദീർഘമായ യാത്ര ചെയ്യണം, യാത്രാ സൗകര്യങ്ങളൊക്കെ കുറവാണ്, വളരെ ബുദ്ധിമുട്ട്, ത്യാഗം സഹിച്ചാണ് എന്ത് ഹജ്ജിന് പോവുക, മനസ്സിലായില്ലേ? അപ്പോൾ ഉപജീവനത്തിന്, അതിനിടയിൽ ഉപജീവനത്തിലുള്ള മാർഗ്ഗങ്ങളൊക്കെ ചിലപ്പോൾ തേടേണ്ടി വരും. അത് ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത്, പുറപ്പെട്ട് ശേഷം അത് തേടുന്നതിൽ എന്തില്ല, വിരോധമില്ല. നിങ്ങളുടെ ഉപജീവന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുന്നതിൽ വിരോധമില്ല, കുഴപ്പമില്ല. ഇനി ഫഇദാ അഫദ്തും മിൻ അറഫാത്തിൻ, നിങ്ങൾ അറഫയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ, അറഫ, അറഫാത്തിന് എന്നാണ് ദുൽഹജ്ജ് 9, അവിടെ അറഫ എന്ന മൈതാനി, വിശാലമായ മൈതാനി, അല്ലേ, അവിടെ നാനാ പ്രദേശങ്ങളിൽ നിന്നുള്ള, നാനാ ദിക്കുകളിൽ നിന്ന്, വിവിധ വർണ്ണങ്ങളിലുള്ള വിവിധ ദേശക്കാരും ഭാഷക്കാരുമായ ആളുകൾ അവിടെ ഒത്തുകൂടിയാണ്, അല്ലേ, അതാണ് അറഫ. അല്ല, ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ അറഫയിൽ നിന്ന് ഉറപ്പിട്ട് കഴിഞ്ഞാൽ അതായത് മുസ്ദലിഫ, മുസ്ദലിഫയിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9 അറഫയിലേക്ക് പോകും എല്ലാവരും. അവിടെ അറഫയിൽ സമ്മേളിക്കും, ആ വെയിലത്ത് അവിടെ സമ്മേളിക്കും എല്ലാവരും കൂടി, വലിയൊരു സമ്മേളനം, അല്ലേ, ഒരു ലോക സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ആ അറഫയിൽ നമ്മൾ അറഫ ആയിരിക്കണം. എന്താ അറഫ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാന്നാണ്, നമ്മൾ മനസ്സിലാക്കണം. എന്ത്? നാനാവിധത്തിലുള്ള ആളുകളെ, നാനാ തരത്തിലുള്ള വർണ്ണങ്ങളിലുള്ള ആളുകൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അവിടെ നിന്ന് പാകപ്പെടുത്തിയെടുക്കണം അറഫയിൽ വെച്ചിട്ട്. അങ്ങനെ അറഫയിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ, പുറപ്പെടുമ്പോൾ നേരെ എങ്ങോട്ടാണ് പോകേണ്ടത്? പിന്നെ രാത്രി മുസ്ദലിഫയിൽ രാപ്പാർക്കുകയാണ്. രാത്രി മുസ്ദലിഫയിൽ, മുസ്ദലിഫ അവിടെ മഷ്അറുൽ ഹറാം എന്ന് പറയും, കേട്ടോ. അവിടെ നിങ്ങൾ അവിടെ വെച്ചും അള്ളാഹുവിനെ സ്മരിക്കുക. ഇതൊക്കെ എന്തിനാണ്? എന്തിനാണ് അള്ളാഹുവിനെ സ്മരിക്കാൻ? അള്ളാഹുവിനെ ഉറക്കെ പറയാം, എന്താ നിങ്ങൾ പറഞ്ഞ ഉദ്ദേശം പറഞ്ഞോ, കുഴപ്പമില്ല. അള്ളാഹുവിനെ ഭയപ്പെട, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ്. ഫദ്കുറുല്ലാഹ കമാ ഹദാക്കും, നിങ്ങൾക്ക് അള്ളാഹു മാർഗം കാണിച്ചതുപോലെ, നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. وَإِن كُنْتُمْ مِنْ قَبْلِهِ لَمِنَ الضَّالِّينَ, നിങ്ങൾ മുമ്പ് വഴിപിഴച്ചവരായിരുന്നു, മുമ്പ് നിങ്ങൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, പല വഴികേടുകളിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾ ഹിദായത്തിലാണ്, ഇനി നിങ്ങൾക്ക് അള്ളാഹു നിർദ്ദേശം നൽകിയത് പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക. ഇനി ثُمَّ أَفِيضُوا مِنْ حَيْثُ أَفَاضَ النَّاسُ وَاسْتَغْفِرُوا اللَّهَ ൂ പിന്നെ നിങ്ങൾ തിരിച്ച് പുറപ്പെടുക, തിരിച്ചിങ്ങോട്ട് പുറപ്പെടുക. എന്ത്? മിൻ ഹൈസു അഫാദുന്നാസ്, ജനങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്താണ്, ജനങ്ങൾ പുറപ്പെടുന്ന പോലെ നിങ്ങൾ ചെയ്യുക. വസ്തഗ്ഫിറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ആ ശരിയാ, ആ മാപ്പേക്ഷിക്കുക, അല്ലെങ്കിൽ പാപമോചനം അർത്ഥിക്കുക, അല്ലേ. ഇന്നല്ലാഹ നിസ്സയം, അള്ളാഹു ഗഫൂറു റഹീം, അള്ളാഹു ഗഫൂർ പൊറുക്കുന്നവനും, റഹീം കരുണാനിധിയുമാണ്, കരുണ ചെയ്യുന്നവനുമാണ്. അപ്പോൾ ആ അർത്ഥം, അതിൻ്റെയൊക്കെ വിശദമായ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അർ റഹീം, അർ റഹ്മാനൊക്കെ, അല്ലേ. ഇനി അപ്പോൾ
ഇവിടെ എന്താണ്, കുറെ നേരത്തെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും കാലത്ത്, അലൈഹിസ്സലാം നീ പറഞ്ഞില്ല, അലൈഹിസ്സലാം അലൈഹിമസ്സലാം രണ്ടുപേരും കൂടിയാണ് കേട്ടോ, ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. അപ്പം ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിമസ്സലാം അവർ രണ്ടുപേരും ആ കാലത്ത്, അവരുടെ കാലത്ത് ഹജ്ജ് ഭംഗിയായ രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. അന്ന് അവർ അറഫയിലാണ് സമ്മേളിച്ചിരുന്നത് കേട്ടോ, ആളുകൾ അറഫയിലാണ് സമ്മേളിച്ചിരുന്നത്. അറഫയിൽ സമ്മേളിച്ച ശേഷമാണ് മുസ്ദലിഫയിൽ പോയിരുന്നത്. പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞ ശേഷം കുറേശികൾ എന്ത് ചെയ്തു, അവർ പൗരപ്രമുഖരും അവർ ഹറമിന്റെ സംരക്ഷകളും സംരക്ഷകരും ആണെന്ന കണക്കിന് അവർ വലിയ പുരോഹിതന്മാർ. അപ്പൊ ഞങ്ങൾ ഹറമിന്റെ സംരക്ഷകരാണ്, അതുകൊണ്ട് എല്ലാവരും പോണ പോലെ ഞങ്ങൾക്ക് അറഫയ്ക്ക് ഒന്നും പോകാനൊന്നും ആവില്ല, നിങ്ങൾ അല്ലാത്തവരൊക്കെ പോയാൽ മതി. കുറേശികൾ എന്ത് ചെയ്യും, നേരെ മുസ്ദലിഫയ്ക്ക് പോകും രാത്രി അങ്ങോട്ട്, മനസ്സിലായേ, അറഫയിൽ നിൽക്കാതെ. അറഫയിൽ മറ്റാളുകളെ പറഞ്ഞേക്കും, അത് പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സമത്വമാണ്, എന്ത് നിങ്ങളൊരു പ്രത്യേകതയൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രത്യേകതയല്ല, അറഫയിൽ എല്ലാവരും സമ്മേളിക്കണം, മനസ്സിലായില്ലേ. അവിടെ പ്രമാണിമാരും അല്ലാത്തവരും പണ്ഡിതനും ബാമരനും എല്ലാവരും സമ്മേളിക്കണം, കറുത്തവനും വെളുത്തവനും എല്ലാവരും സമ്മേളിക്കണം, എല്ലാ പിന്നെ ഭാഷക്കാരും അവിടെ സമ്മേളിക്കണം, എല്ലാ നാട്ടുകാരും ഹജ്ജിന് ഉദ്ദേശിക്കുന്നവരൊക്കെ അവിടെ എന്ത് ചെയ്യണം, അറഫയിൽ സമ്മേളിക്കണം, മനസ്സിലായോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല, എന്ത് നിങ്ങൾ എല്ലാ ജനങ്ങളും പുറപ്പെടും പോലെ നിങ്ങളും പുറപ്പെടണം എന്ന് പറഞ്ഞു. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. ഇതാ കൊതയിത്തും മനാസിക്കും, നിങ്ങളുടെ നുസ്കുകളെല്ലാം തീർന്നാൽ, കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട നുസ്കുകൾ, മനാസിക്ക് അതായത് എന്റെ കർമ്മങ്ങൾ, ഇന്ന സ്വലാത്തി നിശ്ചയം എന്റെ നിസ്കാരം, ഓ നുസുക്കി എന്റെ മറ്റ് കർമ്മങ്ങളൊക്കെ, മനസ്സിലായില്ലേ, നുസുക്ക് അല്ലേ. അപ്പൊ മനാസിക്ക്, ഹജ്ജുമായി ബന്ധപ്പെട്ട മനാസിക്കുകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. കദിക്രിക്കും ആബാഅക്കും, നിങ്ങളുടെ പൂർവ്വപിതാക്കളെ നിങ്ങൾ സ്മരിക്കുമ്പോൾ, നിങ്ങൾ ഔ അശബ്ദിക്കറ അല്ലെങ്കിൽ അതിലും ശക്തിയായിട്ട്, എന്ന് പറഞ്ഞാൽ പണ്ട് അവരവരെ പൂർവ്വപിതാക്കളെയാണ് സ്മരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ, അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുക, മനസ്സിലായി, അപ്പൊ അതിലും ശക്തിയായി നിങ്ങൾ സ്മരിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക. ഇനി ഫമിനന്നാസി, ഇങ്ങനെ ഇനി ഇങ്ങനെ സ്മരിക്കുന്നവരിൽ തന്നെ ഒരു ഭാഗം ഇങ്ങനെ, മൈ യഖൂലു, ചിലർ എങ്ങനെ പറയാ, എങ്ങനെ ദുആ ചെയ്യുന്നത്, റബ്ബനാ അതിനാ ഫി ദുനിയാ, അല്ലാ ഞങ്ങൾക്ക് ദുനിയാവ് കണ്ടാ, ദുനിയാവ് താ, എന്ത് ഇഹലോകത്തിൽ കുറേ താ, കുറേ സമ്പത്ത് താ, ഇങ്ങനെ എന്ത് ദുആ ചെയ്യാൻ പറയുമ്പോഴൊക്കെ തന്നെ എന്ത് ഹാജത്ത് വീടാണ്, എന്താ ഹാജത്ത്, ഇതൊക്കെ ദുനിയവിയായ ഹാജത്തുകളാണ്, ദുആ ചെയ്യാം, ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ വാത് നടക്കുക, അപ്പോൾ എന്ത് സംഭാവന ചെയ്യാം, ഹാജത്ത് വീടാൻ വേണ്ടിയിട്ട്, എന്താണ് റബ്ബന ആതിനാ ഫി ദുനിയ എന്നുള്ള ചിന്തയിലാണ് ദുആ ചെയ്യാൻ പറയുന്നത്. ഉസ്താദ് ദുആർക്കുമ്പോൾ മൊത്തത്തിൽ ദുആർക്കുണ്ടാവും, പക്ഷേ എന്താണ് നിയത്ത് വേണം, ഈ കൊടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ ദുആ സ്വന്തമായി ചെയ്യുന്ന ആൾക്ക് എന്ത് വേണം, നിയത്ത് വേണം, സ്വന്തമായിട്ട് ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്തും ചെയ്യാം, മനസ്സിലായില്ലേ. അപ്പോൾ രണ്ടും നടക്കും. അപ്പോൾ എന്താണ് ചിലരെന്ത് ചെയ്യും, ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്, റബ്ബന അതിന ഫി ദുനിയ, റബ്ബന ഞങ്ങളുടെ നാഥ, അതിന ഞങ്ങൾക്ക് നീ നൽകണമേ, ഫി ദുനിയ ദുനിയാവിൽ കൊണ്ട, ആ ദുനിയാവിൽ താ, ദുനിയാവിൽ 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 ദുനിയാവിൽ, മനസ്സിലായില്ലേ. വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, വമാ ലഹു അവനില്ല, ഫിൽ ആഖിറത്തി പരലോകത്ത്, മിൻ ഖലാഖ് എന്തില്ല, ആ പറ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഖലാഖ് ഷെയർ, എന്താണ് ഷെയർ, ഓഹരി ഇല്ല. അപ്പൊ ആഖിറത്തിൽ ഓഹരി ഉണ്ടാവില്ല, പരലോകത്തിൽ ദുനിയാവിൽ ചിലപ്പോൾ അള്ളാഹു കൊടുത്തു തരും, കാരണം അള്ളാഹു റഹ്മാനാണല്ലോ, അള്ളാഹു റഹ്മാനാണ്, അപ്പൊ അള്ളാഹു ദുനിയാവിൽ കൊടുത്തു തരും. പക്ഷേ എന്തില്ല, അങ്ങനെ ചോദിക്കുന്നതിന് എന്തില്ല, പരലോകത്ത് ഒരു ഷെയർ ഇല്ല. ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നീയത്തോടെ ആയിരിക്കണം, ദുനിയാവിൽ ആഖിറത്തിലേക്കും ചോദിക്കുമ്പോൾ എന്താ നല്ല നീയത്ത് വേണം, ചോദ്യം വെറുതെ ഇങ്ങനെ വായിൽ ചോദ്യം ഉണ്ടായാൽ പോരാ, മനസ്സിലായില്ലേ. ഇനി അടുത്തത്, وَمِنْهُمْ مَنْ يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ. رَبَّنَا ഇനി വേറൊരു കൂട്ടം നല്ല ആളുകൾ എങ്ങനെയാ, മൈ യഖൂൽ അവർ പറയുന്നവരാണ്, റബ്ബനാ പെട്ടെന്ന് പരലോകത്തും
ഹസനത്തൻ നന്മ നൽകണമേ. വക്കീല നരകശിക്ഷയിൽ നിന്ന്, ആമീൻ. അപ്പൊ ഞങ്ങൾ ഇനി നരകശിക്ഷയിൽ നിന്ന് കാക്കേണമേ. ഇങ്ങനെ പരലോകത്തും ദുനിയാവിലും അതായത് ഇഹലോകത്തും പരലോകത്തും ഇഹ പരവിജയം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും ആര്? മുഅ്മിനികൾ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പറയണേ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. എന്താണ് ഉലൈക അക്കൂട്ടർ, ലഹും അക്കൂട്ടർക്കുണ്ട്, നസീബ് ഒരു ഷെയറുണ്ട്, വിഹിതമുണ്ട്, മിമ്മാ കസബു അവ സമ്പാദിച്ചു വെച്ചതിന്റെ, കാരണം അവർ നല്ലത് സമ്പാദിച്ചു വെച്ച് ആ സമ്പാദിച്ചു വെച്ചതിന്റെ വിഹിതം അവർക്കുണ്ടായിരിക്കും. വല്ലാഹു അല്ലാഹു സരീഉൽ ഹിസാബ്, പെട്ടെന്ന് കണക്ക് നോക്കുന്നവൻ അത്ര പെട്ടെന്ന് സരീഉ സുറ 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 പെട്ടെന്ന് പെട്ടെന്ന് സുറ സുറ സരീഉ പെട്ടെന്ന് ചെയ്യുന്നവൻ, പെട്ടെന്ന് ചെയ്യുന്നവനാണ് സരീഉ എന്നാണ് സരീഉൽ ഹിസാബ്. ഇനി അടുത്ത ഇനിയുള്ള ആയത്താണ് നമ്മൾ ഷറഹ് സൈ അല്ല ഇതിന്റെ തഫ്സീർ സഹിതം പഠിക്കാൻ പോകുന്നത് ഇൻഷാല്ലാ. واذكروا الله في ايام معدودات فمن تعجل في يومين فلا اثم عليه ومن تاخر فلا اثم عليه لمن اتقى واتقوا الله واعلموا انكم اليه تحشرون. നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കൂ. ഫീ അയ്യാമിം മഅദൂദാത്, അവിടെയാണ് നമ്മുടെ വിഷയം കേട്ടോ. അയ്യാമിം മഅദൂദാത് എന്താണ്? എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക. അതത് എന്താണ്? എണ്ണം അല്ലേ. മഅദൂദ് എണ്ണപ്പെടുന്ന, എണ്ണപ്പെട്ട ദിവസം, നിർണിതമായ ദിവസങ്ങൾ. ഫമൻ തഅജ്ജല ഫീ യൗമൈൻ, ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആരെങ്കിലും ധൃതിപ്പെട്ട് പോന്നാൽ, അതായത് മിനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോയാൽ, അങ്ങനെ ഫലാ ഇസ്മാ അലൈ, അവന് കുറ്റമൊന്നുമില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല. വമൻ തഅഖറ, ഇനി മൂന്നാം ദിവസം കൂടി കഴിഞ്ഞിട്ട് അയ്യാമത്ത് തശ്രീക്ക് മൂന്നാം ദിവസം കൂടെ കഴിഞ്ഞിട്ട് ആരെങ്കിലും പോവുകയാണെങ്കിൽ ഫലാ ഇസ്മാ അലൈ, എന്നാലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9 അറഫ, അറഫ മൈതാനിയെ സമ്മേളിച്ച ശേഷം മുസ്ദലിഫയിലേക്ക് പോകും. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യും? അവിടെ രാപ്പാർത്ത ശേഷം പിന്നെ മിനായിലാണ്. ദുൽഹജ്ജ് 11 മിനായിലാണ്. ഈ 11-ഉം 12-ഉം മിനായിൽ ജംറയിൽ കല്ലേറുണ്ട്, മനസ്സിലായില്ലേ? ജംറകളിൽ കല്ലേറുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എന്ത്, അപ്പൊ 13-ഉം കല്ലേറും, 13-ഉം കൂടെ മിനായിലുണ്ട്. പക്ഷെ 13-ന് നിൽക്കാതെ 12 കഴിഞ്ഞ് പോന്നാലും കുഴപ്പമില്ല എന്നർത്ഥം. ഇപ്പൊ തിരക്കുള്ള സന്ദർഭമൊക്കെയാണ്, അപ്പോ വേണമെങ്കിൽ 12 കഴിഞ്ഞ് പോരാം. ലിവർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 13-ന് നിൽക്കണം എന്നില്ല, എങ്കിലും ഹജ്ജ് കിട്ടും, മനസ്സിലായേ? എന്നിട്ട് മിനയിൽ നിന്ന് നേരം ഇങ്ങോട്ട് പോരല്ല, നേരെ മക്കയിൽ പോയിട്ട് പിന്നെ ബിദാഇന്റെ തവാഫൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ഇനി അതാണ് ആയത്തിൽ പറഞ്ഞത്. ഇനി ലിമനി തഖ, അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അള്ളാഹുവിനെ തഖ്വ, ഭയഭക്തിയാണ് പ്രധാനം, മനസ്സിലായേ? അങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നമല്ല. വത്തഖുല്ലാഹ വഅലമൂ അന്നകും ഇലൈഹി തുഹ്ഷറൂൻ. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമൂ, നിങ്ങൾ അറിയണം അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ് നിങ്ങൾ, അവനിലേക്ക് സമ്മേളിപ്പിക്കപ്പെടുന്നവരാണ്. യു വിൽ ബി കളക്റ്റഡ് ടു ഹിം, മനസ്സിലായില്ലേ? എന്താണ് കാരണം? എന്താ ഇപ്പൊ അത് പറയാൻ കാരണം? എന്താ, അറഫയിൽ ഇങ്ങനെ കുറെ ആളുകൾ കണ്ടില്ലേ? പല നാടുകളിൽ നിന്ന് വന്നവരായിരുന്നില്ലേ? അല്ലേ, വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് ആളുകളല്ലേ നിങ്ങൾ കണ്ടത്? എന്നിട്ടിപ്പോ എന്തായി? ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പല ദിക്കുകളിലേക്ക് തിരിച്ചു പോകല്ലേ? ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യും? മഹ്ഷറയിൽ അറഫ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? മഹ്ഷർ ഓർമ്മ വരണം. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വേണം? നാം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണെന്നുള്ള ഓർമ്മ വേണം. അല്ല, അവിടെ കുറേ കാലം ഇങ്ങനെ കൂടാൻ പറ്റൂല. അറഫയിൽ നിന്നിപ്പം എല്ലാവരും സമ്മേളിച്ച് പിന്നെ തിരിച്ചു പോയില്ലേ? തിരിച്ചു പോകല്ലേ? അപ്പോൾ എന്ത് വേണം? ഓർമ്മ വേണം. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും, നിങ്ങൾ മടക്കപ്പെടും എന്ന്. ഇനി ആയത്തിൻ്റെ തഫ്സീർ ഏത്? 203 ആയത്തിൻ്റെ തഫ്സീർ മാത്രമാണ് നമ്മൾ നോക്കുന്നത്, എല്ലാം കൂടെ നോക്കാൻ സമയമല്ല. അപ്പം قال ابن عباس الايام المعدودات ايام التشريق والايام المعلومات ايام العشر ഇനി അയ്യാമൽ മഅദൂദാത്ത് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അയ്യാമൽ മഅദൂദാത്ത് എന്ന് പറഞ്ഞത് അയ്യാമുൽ തഷ്രീഖ് ആണ്. അതായത് ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളാണ് അയ്യാമുൽ തഷ്രീഖ്. അപ്പൊ ആ ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞു അല്ലേ.
വദകുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത് ലേ എന്ത് മനസ്സിലായി വദകുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത് അല്ലാഹുവിനെ നിങ്ങൾ അയ്യാം മഅദൂദ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ സ്മരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അയ്യാമു മഅലൂമാത്ത് പറഞ്ഞിട്ട് വേറെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഹജ്ജിൽ അയ്യാമുൽ മഅലൂമാത്ത് അന്ന് അത് ഉദ്ദേശിക്കുന്നത് അയ്യാമുൽ അഷ്ർ അയ്യാമുൽ അഷ്ർ ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ചു ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വെരി ഗുഡ് അപ്പോൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അതാണ് പ്രബലമായ അഭിപ്രായം ഇനി നേരത്തെ നമ്മൾ പഠിച്ചു എന്ത് റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ എന്നുള്ള അർത്ഥത്തിലും ചിലർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രബലമായ വീക്ഷണം എന്താണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ എന്നാണ് يقرم واذكر الله في ايام معدودات يعني التكبير في ايام التشريق بعد الصلوات المكتوبات الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد اقرم എന്നവർ പറയുന്നു واذكر الله നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക في ايام معدودات എന്നേ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് يعني ഉദ്ദേശിക്കുന്നത് التكبير ايام التشريق في ايام التشريق ايام التشريق التكبير ആണ് ഉദ്ദേശം ഇവിടെ പാദ സലവാത്ത് മക്തൂബാത്ത് 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ഉടനെയുള്ള അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇനി വഖാല ഇമാം അഹ്മദ് ഹദസന വഖീഅ ഹദസന മൂസ ബിൻ അലി അൻ അബീ ഖാല സമിഅതു ഉഖബ ബിൻ ആമിർ അൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ അറഫാ വയൗമ നഹർ വഅയ്യാമ തശ്രീഖ് ഈദുനാ അഹ്ലുൽ ഇസ്ലാം അഹ്ലുൽ ഇസ്ലാം വഹിയ അയ്യാമ അക്ലൻ വശർബ് وقال احمد ايضا حدثنا هشام اخبرنا خالد ان ابي المليح ان نبيشة الخدري قال رسول الله صلى الله عليه وسلم ايام التشريق ايام الاكل وشرب وذكر الله امام احمد رحمه الله عليه رقبتيا عقبه بن عامر رضي الله عنه من الحديث ادل برنا رسول الله صلى الله عليه وسلم يوم عرفه ويوم النهر وايام التشريق عيدنا اهل الاسلام وهي ايام اكل وشرب നടന്ന യൗമ അറഫ ദുൽഹജ്ജ് 50 അല്ലേ വയൗമ നഹർ ദുൽഹജ്ജ് 10 ബലിദിനം യൗമ ഈദുൽ അദ്ഹ മനസ്സിലായില്ലേ വയ്യാമ തശ്രീഖ് ദുൽഹജ്ജ് 11, 12, 13 ഈ ദിവസങ്ങളെല്ലാം ഈദുനാ ഇതെല്ലാം നമ്മുടെ പെരുന്നാളാണ് അഹ്ലുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ അഹ്ല് വഹിയ അയ്യാമിൽ അയ്യാമു അക്ലി വശുർബ് അത് അക്ലു ഷുർബിൻ്റെ ദിവസങ്ങളാണ് അക്ലു ഷുർബ് എന്താ അക്ല് തീറ്റ ഷുർബ് കുടിക്കുക അല്ലേ അപ്പോൾ അക്ലു ഷുർബിൻ്റെ ദിവസങ്ങളാണ് എന്ന് പറഞ്ഞാൽ അറഫയിൽ ഹാജിമാർക്ക് നോമ്പില്ല മനസ്സിലായില്ലേ ദുൽഹജ്ജ് 9 അല്ലാത്ത ആളുകൾക്ക് ഹജ്ജിന് ദുൽഹജ്ജ് 9 പകൽ നോമ്പുണ്ട് സുന്നത്താണ് വളരെ ശക്തിയായിട്ടുള്ള സുന്നത്താണ് മനസ്സിലായില്ലേ അപ്പോൾ രാ പകൽ നിന്നരുത് കേട്ടോ അക്ലു ഷുർബ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നബി മനസ്സിലായില്ലേ അപ്പോൾ അത് നേരത്തെ നമ്മൾ ഹദീസ് പഠിച്ചിട്ടുണ്ട് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മുടെ പെരുന്നാളാണ് അപ്പോൾ ദുൽഹജ്ജ് 10 പെരുന്നാൾ മൊത്തത്തിൽ ഇതെല്ലാം ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് അർത്ഥം മനസ്സിലായില്ലേ ഇനി വേറൊരു ഹദീസിൽ അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിം വശുർബ് വദിക്രില്ലാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് അതായത് നുബൈഷത്ത് അൽ ഹുദരി എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അയ്യാമു തശ്രീഖ് അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിം വശുർബ് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ് വദിക്രില്ലാ അല്ലാഹുവിൻ്റെ സ്മരണയിൽ ഇനി വറവാഹ് മുസ്ലിമൻ മുസ്ലിം ഐലൻ فتقدم حديث جبير بن مطعم عرفه كلها موقف وايام التشريق كلها ذب وتقدم ايضا حديث عبد الرحمن بن عمر الديلي وايام منى ثلاثه فمن تعجل في يومين فلا اثم عليه ومن تاخر فلا اثم عليه مسلم ريبورت هذا الحديث عرفه كلها موقف عرفه ان ورا نكاله سلام عرفه ديوسم എന്താണ് عرفه ഇല് സമ്മേളിക്കാൻ എല്ലാവരും ചെയ്യുന്നു വേറെ കർമ്മങ്ങളൊന്നുമില്ല وايام التشريق ايام التشريق ذو الحج 11 12 13 كلها ذب 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 അറിയുള്ളത് എന്താ അറവിൻ്റെ ദിവസങ്ങൾ ബലി ദിവസങ്ങൾ ആണ് വയ്യാമുമിന വേറെ ഹദീസ് അദ്ദേഹിയുടെ ഹദീസ് വയ്യാമുമിന സലാസ മിനയിലെ മിനാ ദിവസങ്ങൾ മൂന്നെണ്ണമാണ് ദുൽഹജ്ജ് 11, 12, 13 മിനയിൽ നിൽക്കുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞു രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ പോന്നാൽ ഒരു കുഴപ്പമില്ല ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ ശേഷം പോന്നാലും പ്രശ്നം ഇല്ല ഇനി وقال ابن جرير حدثنا يعقوب ابن ابراهيم وخلاد بن اسلم قال قال حدثنا هشام عن عمرو بن ابي سلمة عن ابيه ان ابي هريره ان رسول الله صلى الله عليه وسلم قال ايام التشريق ايام الطعم وذكر الله ما
وحدثنا خالد بن أسلم وحدثنا رو حدثنا صالح حدثني ابن شهاب أن سعيد بن مسيب أن أبي هريرة أن رسول الله صلى الله عليه وسلم بعث عبد الله بن حذافة يطوف في منى لا تصوموا هذه الأيام فإنها أيام الأكل وشرب وذكر الله عز وجل إني متى الحديث هذا أبو هريرة رضي الله عنه ريبورت سينا حديثان ابن جرير رحمة الله عليه ودرجته ركوري ذا എന്താണ് ഇബ്നു അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അയ്യാമു തശ്രീഖ് അയ്യാമു തുഅം ഭക്ഷണത്തിന്റെ ദിവസമാണ് അയ്യാമു തശ്രീഖ് ദിവസങ്ങളാണ് വദിക്കരില്ല അത് മാത്രമാണോ വെറും തൊയ്ത്തി കൂടി മതിയാ അള്ളാഹുവിനെ സ്മരിക്കണം അത് എവിടെ ഒഴിവില്ല മനസ്സിലായില്ലേ അള്ളാഹുവിനെ സ്മരിക്കണം ഇനി വേറൊരു ഹദീസിൽ പറയാണ് എന്ത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ അതിൽ അവരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദാഫ അബ്ദുല്ലാഹിബിൻ ഹുദാഫയെ അയക്കുമായിരുന്നു എന്നിട്ട് എന്ത് വിളിച്ചു പറയാൻ മിനയിലേക്ക് അയക്കുമായിരുന്നു മിനയിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് പറയാൻ എന്ത് ലാ തസൂമു ഹാദിഹിൽ അയ്യാം ഫഇന്നഹാ അയ്യാമു അക്ലി വശർബ് വദിക്രില്ലാഹി അസ്ബദൽ എന്ത് ഈ അയ്യാമു തശ്രീഖിന് നിങ്ങൾ ആരും നോമ്പ് വെൽക്കരുത് എന്ത് ഈ ഹാദിഹിൽ അയ്യാം ഫഇന്നഹാ നിസ്യമത് ഈ ദിവസങ്ങൾ എന്താണ് അയ്യാമു അക്ലി വശർബ് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ് വദിക്രില്ലാഹി അസ്ബദൽ അതുകൂടാതെ അള്ളാഹുവിനെ അള്ളാഹു അസ്ബദലിനെ സ്മരിക്കുന്ന ദിക്കർ ചെയ്യുന്നതിൻ്റെ ദിവസങ്ങൾ ആണ് നോമ്പ് കേൾക്കരുത് ആ ദിവസങ്ങളിൽ ആ നോമ്പ് ഹറാം ആണ് മനസ്സിലായത് തീറ്റയും കൂടി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളും തീറ്റ കൂടെ ഉണ്ട് പക്ഷേ ഇത് പ്രത്യേകമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയുന്നതും കൂടുതൽ നന്നായിട്ട് കഴിക്കുക ഒരു പ്രത്യേകത അന്ന് കാണണം പറ്റാവുന്ന കഴിയാവുന്നത്ര രൂപത്തിൽ പറഞ്ഞാൽ എമ്പക്കം വിട്ട് ആകെപ്പാടെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട ഇനി ഹദ്ദസന യാക്കൂബ് ഹദ്ദസന ഹിഷാം عن سفيان بن حسين عن الزهري قال بعث رسول الله صلى الله عليه وسلم عبد الله بن حذافة فنادى في ايام التشريق قال ان هذه ايام اكل وشرب وذكر الله الا من كان عليه صوم من هدي يعني ഒരു റിപ്പോർട്ടിൽ ഈ നേരത്തെ പറഞ്ഞ കൂടാതെ الا من كان عليه صوم من هدي ഹദിയുടെ ഹദിയൻ ഹദിയ അതാണ് ബലി ബലി അർക്കാൻ പറ്റാത്ത സോം നോമ്പ് അങ്ങനെയുള്ള നോമ്പ് നോൽക്കേണ്ടവൻ ഒഴികെ അയാൾക്ക് നോമ്പ് നിൽക്കാം എന്നർത്ഥം മനസ്സിലായില്ലേ അപ്പം ഇത് അതെ സിമിലർ റിപ്പോർട്ടാണ് അതേപോലെയുള്ള ഇനി വേറൊരു റിപ്പോർട്ട് വേറൊരാളെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതായിട്ട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് എന്ത് ബഹസ ബിഷ്റു ബിൻ സുഹൈം ഫനാദാ ഫി അയ്യാമി തശ്രീഖ് ഫഖാൽ ഇന്ന ഹാദിഹി അയ്യാം അക്ലി വശർബ് വദിക്രില്ലാ ബിഷ്റു ബിൻ സുഹൈം എന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിലേക്ക് അയച്ചു അപ്പം നബി രണ്ടുപേരെ അയച്ചിട്ടുണ്ടാവും മനസ്സിലായില്ലേ പല ഭാഗങ്ങളിലേക്ക് ആയിച്ചിട്ടുണ്ടാവും അങ്ങനെ മിനയിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ എന്ത് അയ്യാമ തശ്രീഖിന്റെ ദിവസങ്ങളിൽ ഇന്ന ഹാദിഹി അയ്യാം അക്ലി വശർബ് വദിക്രില്ല അതേപോലെ തന്നെ എന്ത് ഈ ദിവസങ്ങൾ നിങ്ങൾ പറയണം ഇത് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ് അള്ളാഹുവിനെ ഇനി ആയിഷ ബിയുടെ ഒരു ഹദീസ് صلى الله عليه وعلى آله وسلم عن صوم أيام التشريق قال وهي أيام الأكل وشرب وذكر الله رسول صلى الله عليه وسلم نيرودي ചിരിക്കുന്നു നഹാന നരി നിരോധി ചിരിക്കുന്നു നഹി അംറ് കൽപന കൽപന ഇവിടെ നഹി ഇല്ല എന്ത് സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കരുണ ഉണ്ടായിരിക്കട്ടെ വാല ആലിഹി നബിയുടെ കുടുംബങ്ങളുടെ മേലും വസല്ലം സമാധാനം ശാന്തി ഉണ്ടായിരിക്കട്ടെ അൻ സൗമി അയ്യാമി തശ്രീഖ് അയ്യാമ തശ്രീഖിന്റെ ദിവസങ്ങളെ പറ്റി നോമ്പിനെ കുറിച്ച് നബി പറയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോമ്പില്ല കാല വഹി അയ്യാമ അഖ്ലി വശർബ് ദിക്രില്ല ആ ദിവസങ്ങൾ തീറ്റയുടെയും കുടിയുടെയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ അന്നപാനീയങ്ങളുടെയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ നോമ്പ് പാടില്ല ഇനി വഖാല മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൻ ഹകീം ബിൻ ഹകീം അൻ മസ്ഊദ് ബിൻ ഹകം അസ്റഖി അൻ ഉമ്മിഹി ഖാലത് لكأني انظر الى علي ان بغله رسول الله صلى الله عليه رسول الله صلى الله عليه وسلم البيضاء حتى وقف على شعب الانصار وهو يقول يا ايها الناس انها ليست بايام صيام انما هي ايام اكل وشرب وذكر الله اني متر ريبورت അതായത് مسعود بن الحكم الزرقي എന്നവർ അവരുടെ പിതാ അവരുടെ മാതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മാതാവാണ് ഹദീസ് നി കിട്ടിയത് മാതാവിൽ നിന്ന് മാതാവിനാണ് ഈ ഹദീസ് കിട്ടിയത് ട്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കോവർക്കഴുതിയുടെ പുറത്ത് അലി റളിയല്ലാഹു നിൽക്കുന്നത് ഞാൻ ഇപ്പോഴും കാണുന്നത് പോലെ ഞാനിപ്പോഴും അത് കാണുന്നു അന്നീ അറ
അന്നി ലക്ക അന്നി അന്നുറു ഇല അലിയൻ അലി റളിയല്ലാഹു അൻഹു ആരാണ് ആരാണ് ഖുലഫാഉ റാഷിദീങ്ങളിൽ നാലാമൻ പിന്നെ നബിയുടെ മരുമകൻ നബിയുടെ മകളുടെ ഭർത്താവ് അല്ലേ നബിയുടെ മകൾ ഏത് മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഇനി ഫാത്തിമത്തു സഹ്ര അവരുടെ അവര് ആ വാഹനപ്പുറത്ത് മൃഗത്തിന്റെ പുറത്ത് ഇരിക്കുന്നത് ഞാൻ ഇപ്പോഴും കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നിട്ട് ഷബുൽ അൻസാർ അൻസാറിന്റെ അൻസാറുകളുടെ ഭാഗത്ത് വന്നിട്ട് വിളിച്ചു പറയാ എന്ത് യാ യുഹന്നാസ് അല്ലയോ ജനങ്ങളെ ഇത് നോമ്പിന്റെ ദിവസങ്ങളല്ല ഇന്നമാർബിക്കില്ല ഇത് അന്നപാനീയങ്ങളുടെയും അതേപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെയും ദിവസങ്ങളാണ് എന്ന് പറഞ്ഞു ഇനി വേറെ وقال ابن قسم ان ابن عباس ايام المعدودات ايام التشريق اربع ايام يوم النحر وثلاث بعده اني من قسم ان ابن عباس لن ريبورت يدنو رضي الله عنه ايام المعدودات എന്നാൽ ايام التشريق ആണ് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ എന്ന് അല്ലാഹു പറഞ്ഞു ഖുർആനിൽ ايام التشريق ആണ് അതായത് اربعه ايام നാല് ദിവസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ദിവസങ്ങൾ അല്ലേ ദുൽഹജ്ജ് 11 12 13 ഇതിലിപ്പോ നാല് ദിവസങ്ങൾ യൗമുൻ നഹർ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ബലി ദിവസം അതായത് പെരുന്നാൾ ദിവസം ദുൽഹജ്ജ് 10 കൂടെ ഉൾപ്പെടുത്തിയിട്ട് മൊത്തത്തിൽ അയ്യാമത്തെ ഷീഖ് എന്നൊരു പേര് പറയാം എന്നുള്ളതാണ് നീ മനസ്സിലാക്കുന്നത് കേട്ടോ പൊതുവേ പറയാറ് ദുൽഹജ്ജ് 11 12 13 ഈ റിപ്പോർട്ടിൽ അയ്യാമുൻ യൗമുൻ നഹർ ഉൾപ്പെടെ യൗമുൻ നഹർ അർബാത്ത് അയ്യാം നാല് ദിവസങ്ങളാണ് അത് യൗമുൻ നഹറും വസലാസ് ബാദ അതിനുശേഷമുള്ള നാല് ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങളാണ് അപ്പൊ യൗമുൻ നഹർ പ്രത്യേകം പേരുള്ളതുകൊണ്ട് മൊത്തത്തിൽ മറ്റേതിനെ അയ്യാമത്തെ ഷീഖ് എന്ന് പറയുന്നതായിരിക്കും ഒരു മനസ്സിലായി ഇനി وروي عن ابن عمر عن وابن الزبير وابي موسى وعطاء ومجاهد وكريما وسعيد بن زبير وابي مالك وابراهيم النخعي ويحيى بن ابي كثير والحسن وقتاده وسدي وزهري وربيع بن انس والضحاك ومقاتل بن حيان وعطاء بن وعطاء الخراساني ومالك بن انس وغيرهم من ذلك ورك دهبول الريبورت പറഞ്ഞിട്ടുണ്ട് ابن عباس رضي الله عنه പറഞ്ഞത് പോലെ ني وقال علي بن ابي طالب هي ثلاثه ايام الشيك അല്ലെങ്കിൽ അയ്യാം മഅദൂദാത്ത് ഏതൊക്കെ മൂന്ന് ദിവസങ്ങളാണ് യൗമുൻ നഹർ വയൗമാ ഇബാദ ഇദ്ബഹ് ഫി അയ്യിഹിന്ന ശിഅത ഫഅഫ്ലറുഹ അബ്ബറുഹ ഈ അലി ഇബ്നു അബീ ത്വാലിബ് എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട് അത് അത്ര പ്രബലമല്ല ആ റിപ്പോർട്ട് പറയുന്നത് മൂന്ന് ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ ഏതൊക്കെയാ യൗമുൻ നഹർ ഒന്ന് യൗമുൻ നഹർ അയ്യാം മഅദൂദാത്ത് എന്ന് പറഞ്ഞാലേ അത് ഏതൊക്കെയാണ് ഒന്ന് യൗമുൻ നഹർ അതായത് ദുൽഹജ്ജ് 10 യൗമുൻ നഹർ ഏതാണ് അതറിയണം ദുൽഹജ്ജ് 10 അതിലാർക്കും സംശയമില്ല കേട്ടോ ഇനി ഇപ്പൊ യൗമാ ഇബാദ അത് രണ്ട് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മറ്റേ മൂന്ന് ദിവസമാണ് അല്ലേ യൗമുൻ നഹർ കഴിഞ്ഞ് മൂന്ന് ദിവസം ഇതിലിപ്പോൾ മൊത്തത്തിൽ മൂന്ന് ദിവസം ഉള്ളു യൗമുൻ നഹർ ഇതിലാജ് 10 ഉൾപ്പെടെ അപ്പോൾ 10 12 ഇദ്ബഹി അയ്യിഹിന ശിഅത ഇതിൽ ഏതാണ് ഈ ഉദ്ദേശിച്ച പോലെ ഏതെങ്കിലും ദിവസം അർത്ഥം വലിയ അർക്കാം ദുഹിയ ഒക്കെ അർക്കാം ഏത് ദിവസം അർക്കാം പക്ഷേ എന്ത് അഫ്ലറുഹ അബ്ബറുഹ ഏറ്റവും നല്ലത് ഏതാണ് ആദ്യത്തെ ദിവസം അർക്കാം അതാ ആദ്യത്തെ ദിവസം ഇദ്ലഹജ് 10 കേട്ടോ അപ്പോൾ ഇദ്ലഹജ് 10 ഏറ്റവും ഉത്തമം ബലിക്ക് അതിൽ സംശയമില്ല കേട്ടോ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും മഷ്ഹൂർ ആയത് അതായത് ദുൽഹജ്ജ് 10 പിന്നെ 11 12 13 മനസ്സിലല്ലേ ഇതാണ് അയ്യാമത്തെ ഷീഖ് ദുൽഹജ്ജ് 10 ഇപ്പൊ അയ്യാമത്തെ ഷീഖ് എന്ന് പേരിൽ ഉൾപ്പെടുത്തിയാലില്ലെങ്കിലും പ്രധാനപ്പെട്ട ദിവസമാണ് മനസ്സിലായില്ലേ പൊതുവേ നമ്മൾ അയ്യാമത്തെ ഷീഖ് എന്ന് പറയുന്നത് ദുൽഹജ്ജ് 11 12 13 അല്ലേ അത് യൗമുൽ ഈദ് അല്ലേ അതെ ഇനി വാലൈഹി ദല്ലാഹുൽ ആയത്തുൽ കരീമ ഹൈസു ഖാൽ ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് അതാണെന്നുള്ളതാണ് അതായത് ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകുന്ന കുഴപ്പമില്ല പിന്നെ ഒരു ദിവസം കൂടെ പിന്തിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ മൂന്ന് ദിവസം വന്നു യൗമുൻ നഹർ കഴിഞ്ഞിട്ട് എന്ന് അതിൽ വരുന്നു എന്നുള്ളതാണ് ഇനി വഖത്ത് ഖദമ അന്ന റാജിഹ ഫിൽ ദാലിക ആ മദ്ഹബ് ഷാഫിഇ റഹിമഹുല്ലാ വഹു അന്ന വഖത്ത് ഉദ്ഹിയതി മിൻ യൗമുൻ നഹർ ഇലാ ആഖിർ അയ്യാമത്തെ ഷീഖ് ഈ ഷാഫിഇ മദ്ഹബിൽ ഉദ്ഹിയത്ത് അടക്കുന്ന അതിൽ ഏറ്റവും പ്രബലമായ മഷൂറായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ് അല്ല ഷാഫി മദബിലെ അഭിപ്രായം റാജ്യായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏതാ ഉദ്ഹിയത്ത് യൗമുൻ നഹർ ആണ് അർക്കേണ്ടത് അതേപോലെ യൗമുൻ നഹർ മുതൽ അയ്യാമത്തെ ഷീഖ് അവസാനിക്കുന്നത് അതിലുള്ള ഏതെങ്കിലും ദിവസം ഇനി യൗമുൻ നഹറിലാണ് ഏറ്റവും നല്ലത് പറഞ്ഞു മനസ്സിലായില്ലേ ഇനി അള്ളാഹുവിനെ സ്മരിക്കാൻ അത് കുറു അള്ളാഹുവിനെ സ്മരിക്കാന്നല്ല ഈ ദിക്കറ് അവിടെ ഉദ്ദേശിക്കുന്നത് ദിക്കറ് എന്തൊക്കെ പറയാം ഉദ്ഹിയത്ത് മൃഗങ്ങളെ ഉദ്ഹിയത്തിനുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അള്ളാഹു അക്ബർ തക്ബീർ ചൊല്ലണം ഉദ്ഹിയത്തിനുള്ള മൃഗങ്ങളെ അറക്കുമ്പോൾ ബിസ്മില്ലാഹ് അതൊക്കെ അള്ളാഹുവിനെ ദിക്കറല്ലേ തക്ബീർ ചൊല്ലണം അള്ളാഹു അക്ബർ തക്ബീർ ചൊല്ലണം ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ് ഇനി
ഇനി വയതഅല്ലഖു ബിഹി അയ്ദൻ അദ്-ദിക്റുൽ മുഅഖ്ഖത് ഖൽഫ സ്വലാവാത് വൽ മുതലഖ് ഫി സായിറിൽ അഹ്വാൽ വഫി വഖ്തിഹി അഖ്വാർ വഫി വഖ്തിഹി നീ അർദ വയതഅല്ലഖു ബിഹി അയ്ദൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് വദക്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത് അയ്യാമിൻ മഅദൂദാത് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞേ അതിനായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് ഇതും എന്ത് അദ്-ദിക്റുൽ മുഅഖ്ഖത് മുഅഖ്ഖത് ഖൽഫ സ്വലാവാത് എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷമുള്ള നിർണിതമായ ദിക്റുകൾ അതൊക്കെ അതിൽപ്പെടും ബന്ധപ്പെട്ടതാണ് വൽ മുതലഖ് ഫി സായിറിൽ അഹ്വാൽ മറ്റുള്ള അവസ്ഥകളിൽ മറ്റുള്ള സന്ദർഭങ്ങളിൽ നിസ്കാരമല്ലാത്ത സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത് പൊതുവായിട്ട് ദിക്ർ ചെയ്യുന്നത് എല്ലാം ഇതിൽ ഉൾപ്പെടും ഇനി വഫി വഖ്തിഹി അഖ്വാലുൽ ഉലമാ ഈ ഇതിൻ്റെ വഖ്ത് സംബന്ധിച്ച് ഉലമാക്കൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട് അഷ്ഹറുഹ അതിലേറ്റവും പ്രബലം ഏറ്റവും മഷ്ഹൂർ പ്രസിദ്ധമായ അഭിപ്രായം അല്ലാദി അലൈഹിൽ അമൽ അന്നഹു മിൻ സ്വലാത്തി സുബ്ഹ് യൗമ അറഫ ഇലാ സ്വലാത്തിൽ അസർ മിൻ ആഖിർ അയ്യാമി തശ്രീഖ് وهو اخر النفر الاخر وقد جاء فيه فيه حديث رواه الدارقطني ولكن لا يصح مرفوعا والله اعلم ഇനി ഇതില് ഏറ്റവും മഷ്ഹൂർ ആയിട്ടുള്ള അഭിപ്രായം പറയുന്നത് ഈ തക്ബീർ ചൊല്ലുന്നത് എന്താണ് അറഫാ ദിനം സുബ്ഹ് മുതൽ അയ്യാമുത്ത് തശ്രീഖ് അവസാനിക്കുന്നത് വരെ എന്നതാണ് മനസ്സിലായില്ലേ അയ്യാമുത്ത് തശ്രീഖിൽ അസ്ർ വരെ അസ്ർ വരെ അയ്യാമത്തെ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ശരിയല്ലേ അപ്പൊ 9, 10, 15, 12, 13 മൊത്തത്തിൽ അഞ്ചാമത്തെ ദിവസം ശരിയല്ലേ വഖദ് സബത അന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന യകബ്ബറു ഫീ ഖുബ്ബതിഹി ഫയകബ്ബറു അഹ്ലുസ്സൂഖ് ബിതക്ബീരിഹി ഹത്താ തർതജ്ജ മിനാ തക്ബീറാ ഇനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു رضي الله عنه كان يكبر بتكبير في قبته عمر رضي الله عنه تن قبيل تكبير ചൊല്ലുമായിരുന്നു قبيل ചൊല്ലുന്ന തക്ബീർ ചൊല്ലുമായിരുന്നു അപ്പ ആളുകളെ കേട്ട് ഇത് കേട്ടുകൊണ്ട് എന്തിയും സൂക്കലുള്ള ആളുകളൊക്കെ തക്ബീർ ചൊല്ലുമായിരുന്നു അങ്ങനെ ഹത്താ തർതജ്ജ മിനാ തക്ബീറാ മിനാകെ തക്ബീർ കൊണ്ട് പ്രകമ്പനം കൊള്ളുമായിരുന്നു അതുവരെ മനസ്സിലായില്ലേ അങ്ങനെ റിപ്പോർട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് ഇനി വദിക്കുറു ഇനി അതേപോലെ തന്നെ ജംറകളിൽ എറിയുന്ന ദിവസങ്ങൾ ആ മിനാ ദിവസങ്ങൾ അന്ന് ഓക്കെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് ഇനി അബൂദാവൂദ് സുനൻ അബൂദാവൂദ് അബൂദാവൂദും മറ്റു പലരും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം എന്ത് ഹദീസിൽ കാണാം എന്ത് ഇന്നമാ ജുഇല തവാഫ് തവാഫ് ആക്കിയിരിക്കുന്നത് തവാഫൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാ ബിൽ ബൈത്ത് ബൈത്ത് എന്ന് പറഞ്ഞാൽ ബൈത്തുള്ള കഅബ മനസ്സിലായേ കഅബക്ക് ചുറ്റും തവാഫ് അതേപോലെ വസ്സഈ ബൈന സഫാ വൽ മർവ സഫാ വൽ മർവ മലകൾക്കിടയിലൂടെ ഉള്ള നടത്തം സഈ സഈ ഹജറ ബീവി വെള്ളം അന്വേഷിച്ച് ഓടിയില്ലേ ആ മാതാവിനെ സ്മരിക്കുകയാണ് ഹജറാ ബീവിയെ ആ സ്ത്രീയെ സ്മരിക്കുകയാണ് ആ വനിതാരത്നത്തെ സ്മരിക്കുകയാണ് ഇതിലൂടെ ഹജ്ജിലൂടെ ചെയ്യുന്നത് ചില ആളുകൾ പറയും പിന്നെ ഈയിടെ ഒരു ലേഖനം കണ്ടിരുന്നു എന്ത് ഡോക്ടർ ഖദീജ മുംതാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയത് ഒരു മലയാളിയാണ് മനസ്സിലായില്ലേ അവരെഴുതിയിരിക്കുകയാണ് ഹാജറാ ബീവിയെ നബി എന്തുകൊണ്ട് പരാമർശിച്ചില്ല ഇബ്രാഹിം നബിയെ മാത്രം പറഞ്ഞു ഒരിതൊന്നും വായിച്ചു നോക്കിയില്ല മനസ്സിലായില്ലേ ഏതോ ഇസ്ലാം വിരുദ്ധർ എഴുതിയ ലേഖനങ്ങളോ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്നിട്ട് പറയണെന്ത് ഹാജറാ ബീവിയെ പരാമർശിച്ചില്ല ഹാജറാ ബീവിയാണ് ഈ ഹജ്ജിലൊക്കെ സ്മരിക്കുന്നത് ഇബ്രാഹിം നബിയെ ഇസ്മായിൽ നബിയെ ഹജറ ബീവിയൊക്കെ സ്മരിക്കുന്നതാണ് എന്ത് ഹജ്ജ് കർമ്മം അല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്മരിക്കുന്നതല്ലല്ലോ ഹജ്ജിലുള്ള കർമ്മങ്ങൾ കൂടുതൽ മനസ്സിലായില്ലേ ആരെയാണ് സ്മരിക്കുന്നത് കൂടുതലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ് അല്ലേ അപ്പോ ഹജറ ബീവിയെ സ്മരിക്കുകയാണ് എന്ത് ഹജറ ബീവി ഈ ഓടിയത് കൊണ്ടാണ് ഹാജിമാരി ഓടാൻ പറഞ്ഞിരിക്കുന്നത് അത് സ്മരിക്കുകയാണ് മനസ്സിലായില്ലേ വസ്സായി ബൈന സഫാ വൽ മർവ അപ്പൊ സഫാ മർവ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ അല്ലെങ്കിൽ നടക്കുമ്പോ അതിൽ ആ സഖി ആ സഖിന്റെ സന്ദർഭത്തിലൊക്കെ അള്ളാഹുനെ സ്മരിക്കണം എന്ത് ഇങ്ങനെ ഉണ്ടായ ചരിത്രമൊക്കെ നമ്മുടെ സ്മരണയിൽ വരണം അള്ളാഹു എന്തുമാത്രം കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ കുദരത്ത് മനസ്സിലാക്കണം കാരണം ആരാരും ഇല്ലാത്ത മരുഭൂമിയിൽ ഒരു സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ചെറിയ ഒരു കുഞ്ഞ് ഭാര്യയെ ഇട്ടേച്ച് പോയി അള്ളാഹു കൽപ്പിച്ച പ്രകാരമാണ് അങ്ങനെ ഇട്ടേച്ചു പോയത് അല്ലേ
അപ്പൊ നിങ്ങൾ എന്താ എവിടേക്കാ പോകുന്നത് ചോദിച്ചു. ഹദീസിൽ വേറെ ഉണ്ട്, നിങ്ങൾ എവിടെ പോകുന്നത്, നിങ്ങളെ ഞങ്ങളോട് ആക്കിയിട്ട് എവിടെ പോകുന്നു ചോദിച്ചു. ഭാര്യ ഹജറ ബീവി ആരില്ല, ഒരു ഭാര്യയും ഒരു സ്ത്രീയും ചെറിയ കുഞ്ഞു മാത്രം. ഈ കുഞ്ഞു ഉള്ളപ്പോ നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് എവിടെ പോകുന്നു ചോദിച്ചു ഭർത്താവിനോട്. അപ്പൊ മിണ്ടിയില്ല ആദ്യം, അങ്ങനെ പല തവണ ചോദിച്ചപ്പം, മൂന്നാം തവണയാന്ന് തോന്നുന്നു ചോദിച്ചപ്പോ അള്ളാഹു അലം. അപ്പൊ എന്ത് ചെയ്തു, പിന്നെ ഇങ്ങനെ തിരിച്ചോട് ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെ തിരിഞ്ഞു നോക്കി, എന്ത് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ചോദിച്ചു. ഇപ്പൊ ഒന്ന് ചെയ്ത്, അപ്പൊ ശരി അതെ അള്ളാഹു, ആ എന്നാ നിങ്ങൾക്ക് വിൽക്കോ, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. കാരണം എന്താ, അള്ളാഹുവിനുള്ള തവക്കുലാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത വേണം നമുക്ക്. എങ്കിൽ മാത്രമേ ജീവിതം വിജയിക്കുള്ളൂ. മനസ്സിലെ, ഇഹത്തിലും പരത്തിലും ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കണമെങ്കിൽ അത് വേണം. മനസ്സിലെ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, തവക്കുല് വേണം, കഠിനമായ തവക്കുല് വേണം. മനസ്സിലെ, അപ്പൊ അതൊക്കെയാണ് ഈ അറഫയിലും അതേപോലെ ഈ കാര്യങ്ങളിലൊക്കെ ഓർമ്മ വരേണ്ടത്. സഫാ മറുവ വറമ്യൽ ജിമാർ, വെറുതെ ഇങ്ങനെ കഥ കേട്ടാൽ മാത്രം പറയാ, വറമ്യൽ ജിമാറിൽ ഈ ജംറകളിൽ ഏറിയ, എന്താ ജംറകളിൽ ഏറിയാ, എന്താ പിശാചിൽ അറിയാന്നാണ് പറയുന്നത്. ഇത് അവിടെ പിശാജ്, അവിടെ പിശാജ് എന്താ, അവിടെ സ്തൂപാണ്, പിശാജിനെ പ്രതീകമായിട്ട് എറിയാണ് നമ്മൾ. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ഷെയ്ത്താൻ, നമ്മൾ തഫ്സീർ ഇബ്നു കസീർ പഠിച്ചിട്ടുണ്ട്, ഔദു ബില്ലാഹി ഷെയ്ത്താൻ റജീം എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ പഠിച്ചു. ഈ ഷെയ്ത്താനിയത്ത് എവിടെ കിടക്കണ്, എവിടെ കിടക്കണ്, പിശാച്ചുണ്ട് ശരി തന്നെ, പക്ഷേ ഈ പിശാച്ച് എവിടെ കിടക്കണ്, നമ്മുടെ നെഫ്സിലുണ്ട്. നമ്മുടെ പിശാച്ച് നമ്മുടെ കൽബിൽ, നമ്മുടെ ശരീരത്തിൽ തന്നെ കുടിയിരിപ്പാ. പണ്ട് നമ്മുടെ ശരീരത്തിലുള്ള, നമ്മുടെ ഹൃദയത്തിലുള്ള ദുഷ്ടചിന്തകൾ, മറ്റുള്ളവരോടുള്ള വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, മറ്റു മനുഷ്യർ അവർ ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, മനുഷ്യ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. മനസ്സിലായില്ലേ, ആദർശം പറയുന്നത് വേറെ, ആദർശം പറയുന്നുണ്ട് വിചാരിച്ചിട്ട് എന്തുണ്ട്, പിന്നെ അള്ളാഹു അൽ ഖൽഖു യാലുള്ള, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അള്ളാഹുവിൻ്റെ കുടുംബമാണ്. മനസ്സിലായില്ലേ, അപ്പം ഇങ്ങനെയുള്ള ദുഷ്ടചിന്തകളൊന്നും ഇല്ലാതെ സർവ സാഹോദര്യത്തിൽ മുന്നേറാൻ കഴിയണം, എങ്കിലേ നമ്മൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവുള്ളൂ. മനസ്സിലായി, അപ്പം ഇതൊക്കെ നമ്മൾ ഓർക്കണം. ഈ റമ്യൽ ജിമാറിൽ എന്താണ്, ഈ ജംറകളിൽ എറിയാന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ എറിഞ്ഞാൽ എന്നുള്ള അല്ല അതിൻ്റെ പ്രധാനം. അതുണ്ട്, അതതിൻ്റെ ബാഹ്യമായ കർമ്മം മാത്രമേ ആകുന്നുള്ളൂ, ആന്തരികമായി എന്താണ് നമ്മുടെ നെഫ്സ് കൽബിനെ സ്ഫുടം ചെയ്തെടുക്കേണ്ടതുണ്ട്. മനസ്സിലായോ, മനസ്സിലായോ. അപ്പം കൽബിലുള്ള ഷെയ്ത്താനിയത്തിനാണ് ഞാൻ എറിയുന്നത് എന്നുള്ളത്. ഈ ഷെയ്ത്താനിയത്ത് എൻ്റെ കൽബിക്ക് ഇനി വരാൻ ഞാൻ അനുവദിക്കില്ല. ഈ പിശാച്ചേ ഇബിലീസ് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഞാൻ ഇനി അനുവദിക്കില്ല. ഈ ഹജ്ജ് കഴിഞ്ഞാണ് പോയി കഴിഞ്ഞാലേ പിന്നെ ഞാൻ നല്ല മനുഷ്യനായിരിക്കും, ഇനി ഞാൻ പഴയതുപോലെ ചീത്ത പ്രവർത്തികളൊന്നും ചെയ്യില്ല. അതാണെന്ത്, ഹജ്ജ് കഴിഞ്ഞ് ശരിക്കൊരു മബ്രൂറായിട്ടുള്ളൊരു ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ, ഹജ്ജിൽ മബ്രൂർ, ഹജ്ജ് മബ്രൂർ എന്ന് പറയും, മബ്രൂറായിട്ടുള്ളൊരു ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ മനുഷ്യനെ കുറിച്ച്, കയൗമി വലദതുഹു ഉമ്മുഹു, എന്താണ് കയൗം, ഒരു ദിവസം പോലെ, വലദതുഹു അവനെ ആ അവൾ പ്രസവിച്ചു. ആര് പ്രസവിച്ചു, ഉമ്മ പ്രസവിച്ചു. ഉമ്മുഹു അവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആ ദിവസം പോലെ, അവൻ്റെ അവൻ അവനെ അവൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസം അവൻ എങ്ങനെയാണോ അതുപോലെ. എന്ന് പറഞ്ഞെന്താ, നല്ല ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിൽ, കുല്ല മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും ഫിത്രത്തിലായിട്ടാണ്, ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ശരിയല്ലേ, ആരും പാപിയായിട്ട് ജനിക്കുന്നില്ല. പാപിയായിട്ട് ജനിക്കുക എന്നുള്ള ഇസ്ലാമിക സിദ്ധാന്തം അല്ല. ശരിയല്ലേ, പാപിയായിട്ട് ജനിക്കുക എന്നുള്ളത് ഇസ്ലാമിക സിദ്ധാന്തം അല്ല. പാപിയായിട്ട് ആരും ജനിക്കുന്നില്ല. ആദം നബി അലൈഹി ഇസ്ലാം ഒരു പാപം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആ പാപം മനുഷ്യരിലില്ല. ശരിയല്ലേ, കാരണം എന്താ, അത് അള്ളാഹു പുറത്തു കൊടുത്തില്ലേ, തൗബ ചെയ്തില്ലേ, തൗബ ചെയ്തു ആദം നബി അലൈഹി ഇസ്ലാം ചെയ്തു, റബ്ബനാ ദലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞിട്ട് തൗബ ചെയ്തു. തൗബ ചെയ്തു അല്ലേ, തൗബയുടെ വചനങ്ങൾ അള്ളാഹ് തന്നെ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് പ്രകാരം എന്ത് ചെയ്തു, തൗബ ചെയ്തു. ഈ തൗബ ചെയ്തതോടുകൂടി അള്ളാഹു ഇത് തൗബ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞിരിക്കുന്നത്, അത്തായിബു കമല്ലാ ദംബല, തൗബ ചെയ്തവൻ പിന്നെ അവർ തെറ്റ് ചെയ്യാത്തവനെ പോലെ, തെറ്റില്ലാത്തവനെ പോലെ. അള്ളാഹു തെറ്റങ്ങ് മായ്ച്ചുകളയാണ്, റെക്കോർഡിന്ന് ഇറേസ്, ഡിലീറ്റ്. ശരി, കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണ ആരല്ല ശരിക്കും അള്ളാഹു തൗബ സ്വീകരിച്ചാലേ. പക്ഷെ മുഖ്ലിസായിട്ട് തൗബ ചെയ്യണം. തൗബത്തുൻ നസൂഹ് എന്ന് പറയും, എന്ത് തൗബത്തുൻ നസൂഹ് എന്ന് കുറെ പറഞ്ഞില്ലേ, തൗബത്തുൻ നസൂഹ് എന്നാണ്, നസൂഹായ തൗബ, അള്ളാഹുവിനോട് അറിഞ്ഞ് തൗബ ചെയ്യണം. അല്ല വെറുതെ കണ്ട ഒരു ഓട്ടോമാറ്റിക് തൗബ മെക്കാനിക്കലായിട്ട് തൗബ ചെയ്തിട്ട് കാര്യമില്ല, അതിൽ വലുതായിട്ട് ഫദൽ കിട്ടൂല. ശരിയല്ലേ, അള്ളാഹു ഉദ്ദേശം കിട്ടും എങ്കിലും ആ ശരിയായ അതിൻ്റെ ഇത് വരണമെങ്കിൽ വേണം, നല്ല രീതിയിൽ നമ്മൾ തൗബ ചെയ്യണം. അപ്പം കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മൊബൈലിൽ നിന്നൊക്കെ ഒരു സാധനം അതിൻ്റെ നമ്മളെ കമ്പ്യൂട്ടറിനകത്തുണ്ട്,
വേണ്ടാത്ത ഒരു മ്ലേച്ഛ പ്രവൃത്തി ആണ് ഒരു വീഡിയോ ഉദാഹരണത്തിന്. അത് കാണാൻ പാടില്ലാത്ത ഒരു സംഭവം, ഒരു നഗ്നത കാണുന്ന ഒരു സംഭവം ആണ് വിചാരിക്കുക. ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, അസ്തഗ്ഫിറുല്ലാഹി അലീം നമ്മൾ പറയണം, തെറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. അപ്പോൾ ആളുകൾ കാണാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അത് ആരും ശ്രദ്ധിക്കാതിരിക്കാം, ഡിലീറ്റ്, ഹിസ്റ്ററിക്ക് ഡിലീറ്റ് ചെയ്യാം. അതേപോലെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം, നാല് അതവിടെ കിടക്കുന്നുണ്ടാവും, മനസ്സിലല്ലേ, വേറെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അള്ളാഹ് ഡിലീറ്റ് ചെയ്താലേ ഡിലീറ്റ് ആവും. ഫുള്ള് ഡിലീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അള്ളാഹ് തന്നെ ഡിലീറ്റ് ചെയ്യണം. ഏത് ടെക്നീഷ്യൻ ഡിലീറ്റ് ചെയ്താലും അത് അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും, ശരിയല്ലേ. മാത്രമല്ല ഈ പ്രവൃത്തികളൊക്കെ കമ്പ്യൂട്ടറിൽ മാത്രമല്ല രേഖപ്പെടുത്തിയേക്കുന്നത്, വേറെ ഡിസ്ക് ഉണ്ട് എവിടെ, രണ്ട് മലക്കളില്ലേ, വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് രണ്ട് മലക്കളുണ്ട്, ആ മലക്കളത് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ അത് ഡിലീറ്റ് ആവോ, അതൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അള്ളാഹ് ഉദ്ദേശിക്കണം. ആ മലക്കളെ ഉദ്ദേശിച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. മലക്കളെ പറഞ്ഞിട്ട് കാര്യണ്ടോ, മലക്കളോടെ ചോദിക്കണ്ടി, അല്ല, മലക്കളുടെ നബിമാരുടെ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് കാര്യമില്ല, ആരോട് ഇസ്തിഗ്ഫാർ തേടണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. അപ്പൊ ഇതൊക്കെ പറയണം എന്ത്, അബൂ സുനൻ അബൂദാവൂദിലുള്ള ഈ ഹദീസ് തന്നെട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ വിശദമായിട്ട് പറയണം, എന്ത് എന്ത് ബൈത്ത് തവാഫ് എന്നത്, അതേപോലെ സഹി സഫാ മറുക്കടയിൽ സഹി, അതേപോലെ റമ്യ ജിമാർ ജമ്രത്തിൽ ജമ്രകളിൽ കല്ലെറിയുന്നത്, ജമ്രകളിൽ കല്ലെറിയുന്നത്, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, ജുഇല, ഇതൊക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ, ലിഇഖാമത്തി ദിക്രില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു അസ്സ വജൽ, അള്ളാഹുവിൻ്റെ ദിക്ർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളൊരു മെക്കാനിക്കലായിട്ട് യാന്ത്രികമായിട്ടൊക്കെ ചെയ്തു പോരാന്നുള്ളതല്ല. നമ്മൾ ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ല. അള്ളാഹു നമുക്ക് മക്ബൂലും മബ്റൂറുമായൊരു ഹജ്ജ് ചെയ്യാൻ, ഒരു ഹജ്ജെങ്കിലും ചെയ്യാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വീഡിയോ കേൾക്കുന്നവർക്കും കൂടുതൽ ചെയ്തവരാണെങ്കിൽ കൂടുതൽ ചെയ്യാനും, അതേപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാനും അള്ളാഹു അവർക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇനി അപ്പോൾ അടുത്തത്, ولما ذكر الله تعالى النفر اول وثاني هو تفرق الناس من موسم الحج الى سائر الاقاليم والافاق بعد اجتماعهم في المشاعر والمواقف قال واتقوا الله واعلموا انكم اليه تحشرون كما قال وهو الذي يراكم في الارض واليه تحشرون ഇവിട അല്ലാഹു ആദ്യ പുറപ്പാട് പറഞ്ഞു. ആദ്യം പറഞ്ഞു നിങ്ങൾ എന്ത് ജനങ്ങളൊക്കെ പുറപ്പെടുന്നിടത്ത് നിങ്ങൾ പുറപ്പെടാറില്ല, ആദ്യം പുറപ്പാടിന്റെ കാര്യം പറഞ്ഞു, 199 വചനത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു ഇപ്പൊ പറഞ്ഞു എന്ത്, ഇപ്പോഴും ഒരു പുറപ്പെടുന്ന കാര്യമാണ് പറഞ്ഞത്, എന്ത്, ഈ ഹാജിമാര് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പുറപ്പെടുക, നിങ്ങളുടെ മനാസിക്കുകൾ എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ പുറപ്പെടുക, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നാടുകളിലേക്ക് പോകണം, ഓരോരുത്തരും അവനവൻ്റെ നാടുകളിലേക്ക് പോകുകയാണ് അല്ലേ. അങ്ങനെ ജനങ്ങളൊക്കെ പോകുമ്പോൾ അതായത് പല നാടുകളിലേക്ക്, ഹജ്ജിൻ്റെ കേന്ദ്രങ്ങളിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു അല്ലേ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ട് അല്ലേ, നമ്മളല്ല ഹജ്ജ് ചെയ്തവർ കണ്ടു. നമ്മൾ ഹജ്ജ് ചെയ്യും പോലെ നമ്മൾ മനസ്സിലോർക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇപ്പം നമ്മൾ ഹജ്ജ് ചെയ്യുകയാണെന്നുള്ള ഓർക്കണം, ആ രൂപത്തിൽ ചിന്തിക്കണം കേട്ടോ, അപ്പോഴേ കാര്യം ക്ലാസ് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മളിപ്പം ഹജ്ജെല്ലാം കഴിഞ്ഞ് പോവുകയാണ്. അപ്പം അല്ല പറയണെന്ത്, നിങ്ങൾ പോകുമ്പോൾ അല്ല പറയണെന്ത്, നമ്മൾ പോകുമ്പോൾ അല്ല പറയണേ, വത്തക്കുല്ലാഹ വഅലമൂ അന്നകും ഇലൈഹി തുഹ്ഷറൂൻ, വത്തക്കുല്ലാഹ, നിങ്ങൾ പോവുകയാണേ, നിങ്ങളെന്ത് ചെയ്യണം, ഇവിടെ നിന്ന് പോയിട്ട് കൊളാകാൻ പാടുണ്ടോ, കൊളാകാൻ പറ്റുക, വത്തക്കുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, എല്ലായിടത്തും സ്മരിക്കുക എന്ന അർത്ഥം പറഞ്ഞാൽ വരാം, വദുക്കുറുല്ലാഹ അള്ളാഹുനെ സ്മരിക്കുക, വത്തക്കുല്ലാഹ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, എന്ത് വഅലമൂ നിങ്ങൾ അറിയുക, അന്നകും ഇലൈഹി തുഹ്ഷറൂൻ, നിശ്ചയം നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവർ ആണ്. കമാ ഖാൽ ഏതുപോലെ അല്ലാഹു പറഞ്ഞ പോലെ, വഹു അല്ലദീ ദറാക്കും ഫിൽ അർദി വഇലൈഹി തുഹ്ഷറൂൻ, വേറെ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്ത്, സൂറ മുഅ്മിനൂൻ 79 ആയത്ത്, വഹു അല്ലദീ ദറാക്കും ഫിൽ അർദി വഇലൈഹി തുഹ്ഷറൂൻ, വഹു അല്ലദീ അവനാണ് എന്തേത്, അല്ലദീ ദറാക്കും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചത് അവനാണ്. ഇങ്ങനെ ഇത്രയും മനുഷ്യന്മാരുണ്ടാക്കിയത് ആരാണ്,
ഇത്രയും കോടാനുകോടി ജനങ്ങളെ സൃഷ്ടിച്ചതാരാണ്, ഇവിടെയൊക്കെ നിറച്ചതാരാണ്? അള്ളാഹു ആണ്. അപ്പൊ പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയില്ലേ, ഇവിടെ നിങ്ങൾ പല സമ്മേളനം നടത്തുന്നില്ലേ, ഇവിടെ നിങ്ങൾ ഭൂമിയിൽ കുറെ കോടാനുകോടി മനുഷ്യരില്ലേ, വ്യത്യസ്ത വർണ്ണങ്ങളും ജാതിക്കാരും വർണ്ണക്കാരും ഒക്കെ അല്ലേ, വ്യത്യസ്ത ദേശക്കാരും ഭാഷക്കാരൊക്കെ അല്ലേ, ഇങ്ങനെ ഭൂമി ആകെ നിറഞ്ഞിരിക്കല്ലേ മനുഷ്യർ. ഇനി അവനെന്തുകൊണ്ട് നിങ്ങളെ മഹശറയിൽ ഒരുമിച്ച് കൂട്ടാൻ പറ്റില്ല? നിങ്ങളെ മരിച്ച ശേഷം പിന്നെ എന്തുകൊണ്ട് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൂടെ? അത് അസാധ്യമാണോ? കാരണം അവരാണല്ലോ നിങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ച്, ഇങ്ങനെ ഒരുമിപ്പിച്ചത്, ഇങ്ങനെ പല കൂട്ടങ്ങളാക്കിയത്. നിങ്ങൾ ഒരു ഇങ്ങനെ അത്രയും വ്യാപിപ്പിച്ച് ഭൂമിയിൽ വ്യാപിച്ച് ഒരൊറ്റ ആദമിൽ നിന്ന് സൃഷ്ടിച്ചു അല്ലേ, ആദമിൽ നിന്ന് ഹവയെ സൃഷ്ടിച്ചു, ഹവയിൽ ആദം ഹവയിൽ നിന്ന് നിരവധി സന്തതികൾ, പിന്നെ അവരുടെ മക്കളുടെ 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 അല്ലേ. പിന്നെ നൂഹ് നബിയുടെ കാലത്ത് തൂഫാൻ വെള്ളപ്പൊക്കം ഉണ്ടായി, കുറേ ആളുകൾ മരിച്ചു, വളരെ കുറച്ച് ആളുകൾ മാത്രം ബാക്കിയായി അല്ലേ. നൂഹ് നബിനെ അനുസരിച്ച് വളരെ കുറച്ച് പേര് മാത്രം ബാക്കിയായി. അവരിൽ നിന്ന് വീണ്ടും വീണ്ടും ജനസഞ്ചയമുണ്ടായി, പ്രവാചകന്മാരുണ്ടായി. അങ്ങനെ അന്ത്യപ്രവാചകനാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ നബി ആരാണ്? ആദം അലൈഹിസ്സലാം. ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് അലൈഹിസ്സലാം. പിന്നീട് ആരൊക്കെ വന്നു? ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു, ഇസ്ഹാഖ് അലൈഹിസ്സലാം വന്നു, ഇസ്മായിൽ അലൈഹിസ്സലാം വന്നു, യാക്കൂബ് അലൈഹിസ്സലാം വന്നു, ഇസ്ഹാഖ് യൂസുഫ് അലൈഹിസ്സലാം വന്നു, യാക്കൂബ് ജേക്കബ് യൂസുഫ് ജോസഫ് ഈസാ മൂസാ അലൈഹിസ്സലാം മോശെ ഈസാ അലൈഹിസ്സലാം. പറഞ്ഞാ പോരെ, പാരോട്ടിക്ക് മൂത്രക്കണമെങ്കിൽ എന്താ പറഞ്ഞാ പോരെ, ക്ലാസ്സെടുക്കേണ്ടി എന്താ? ആ പോയി ഇന്റർപ്പിച്ച് ശരി ലൈറ്റ് ഇട്ടു ഒരു വാട്ട. ഇനി ഇതുപോലെ വേറെ സുഹൈൽ ബുഖാരിയിൽ ബാബ് ഫദ്ലിൽ അമൽ ഫി അയ്യാമി തശ്രീഅ് എന്ന് പറഞ്ഞൊരു ബാബുണ്ട്, കിതാബിൽ ഐദൈനി തന്നെ. ഐദൈനി നമ്മൾ നേരത്തെ കിതാബിൽ ഇതിൽ വേറെ ഹദീസ് പഠിച്ചു അല്ലേ. ഇനി അതിനെക്കുറിച്ച് തന്നെ അതിൽ തന്നെ ഒരു അതിൻ്റെ തുടക്കത്തിൽ പറയണം, ഒരു ഹദീസല്ല ഒരു ഭാഗം ഇങ്ങനെ പറയണം. വഖാല ഇബ്നു അബ്ബാസ് വദക്കുറുല്ലാഹ ഫി അയ്യാമി മഅലൂമാത് അയ്യാമുൽ അഷ്ഹർ വൽ അയ്യാമുൽ മഅദൂദാത് അയ്യാമുൽ തശ്രീഅ്. ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞതാണ് ഈ പറഞ്ഞത്. എന്ത്? നമ്മളിപ്പോൾ നേരത്തെ ഈ ഇപ്പോൾ തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞ തന്നെ ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞിട്ടുണ്ട്, വദക്കുറുല്ലാഹ ഫി അയ്യാമി മഅദൂദാത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹു സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ആ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഏതാണ്? അയ്യാമുൽ മഅദൂദാത് അയ്യാമുൽ തശ്രീഅ് ആണ്. അയ്യാമുൽ മഅലൂമാത് എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അഷർ ആണ്. ആദ്യ പത്ത് ദിവസങ്ങൾ ഇതിൽ ഹജ്ജിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അയ്യാം മഅലൂമാത് അയ്യാം മഅദൂദാത് അയ്യാം തശ്രീഅക്കും ആണ് എന്ന്. ഇനി വഖാന ഇബ്നു ഉമർ വ അബു ഹുറൈറ യഖ്റുജാനി ഇലാ സൂഖ് ഫി അയ്യാമിൽ അഷർ യുകബ്ബിറാൻ വ യുകബ്ബിറു അന്നാസ് ബിതക്ബീരിഹിമ. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അബു ഹുറൈറ റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരും പുറപ്പെടുമായിരുന്നു. യഖ്റുജാനി ഇലാ സൂഖ് എവിടേക്ക്? കട ചന്തകളിലേക്ക്. ഒരൊറ്റ കടയല്ല സൂഖ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചന്തകൾ കേട്ടോ. ചന്തകളിലേക്ക് ചന്തയിലേക്ക് പുറപ്പെടുമായിരുന്നു. ഇങ്ങനെ ഫി അയ്യാമിൻ അഷർ അഷർ അയ്യാമുൽ അഷർ അയ്യാമുൽ അഷറിൽ പുറപ്പെടുമായിരുന്നു. അതായത് ഇതിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അയ്യാമുൽ അഷർ. യുകബ്ബിറാനി അവർ തക്ബീർ ചൊല്ലും, രണ്ടുപേരും തക്ബീർ ചൊല്ലിക്കൊണ്ട് പുറപ്പെടുമായിരുന്നു. എവിടേക്ക്? ചന്തകളിലേക്ക്. യുകബ്ബിറു അന്നാസ് ബിതക്ബീരിഹിമാ. അപ്പോൾ ചന്തകളിൽ കുറേ ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ ജനങ്ങളെന്ത് ചെയ്യും? അവരുടെ തക്ബീർ ഏറ്റു ചൊല്ലുമായിരുന്നു. അങ്ങനെ ചന്തയിലാകെ തക്ബീർ മുഖരിതമാകുമായിരുന്നു കേട്ടോ. ഇനി വക്കബ്ബറ മുഹമ്മദ് ഇബ്നു അലി ഖൽഫ നാഫില. ഇനി മുഹമ്മദ് ഇബ്നു അലി എന്ന് പറഞ്ഞ് നഫിൽ സുന്നത്തിന് ശേഷം നഫിൽസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലുമായിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? യൗമുൽ അറഫ സുബ്ഹ് മുതൽ അയ്യാമത്തെ ശേഖ് മൂന്നാമത്തെ അയ്യാമത്തെ ശേഖ് അസർ വരെ സ്വലാത്തുൽ മക്തൂബാത്തിന് പിറകെ ചൊല്ലുന്നതാണ് തക്ബീർ കേട്ടോ. ഇവിടെ മുഹമ്മദ് ഇബ്നു അലി എന്നവർ ഇങ്ങനെ ചൊല്ലുമായിരുന്നു. ഇനി ആരെങ്കിലും അങ്ങനെ ചൊല്ലുമ്പോൾ നമ്മളേതാണ്? ഇതെല്ലാം നമ്മൾ പഠിക്കണം. കാരണം വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം അതിൻ്റെ ആ രൂപത്തിൽ നമ്മൾ സുന്നത്താണ്. ആരെങ്കിലും ഒരാൾ സുന്നത്തസ്കാരം കഴിഞ്ഞ് തക്ബീർ എന്തിനാ പോകുന്ന തക്ബീറിൽ? അത് ബിദ്അത്താണ്. എന്തെങ്കിലും ചില ആൾക്കാർ എന്തെങ്കിലും കാണുമ്പോൾ അതിന് അബിദ്അത്താണ്, അത് ശരിയല്ല. അതേസമയം എന്ത് ചെയ്താലും സുന്നത്താന്ന് പറയുന്നത് ശരി, മനസ്സിലായില്ലേ? തെളിവുകളുടെ മനസ്സിലാക്കണം, നമ്മൾ തെളിവുകൾ മനസ്സിലാക്കണം. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അപ്പോൾ തെളിവ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ ആരെങ്കിലും ചെയ്യേണ്ടത് പ്രബലമായ അഭിപ്രായം ഒന്നാണെന്ന് വിചാരിച്ചിട്ട് ഒരാളിങ്ങനെ ചെയ്ത തെളിവുണ്ടാകുമ്പോൾ അതനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്, കുഴപ്പമില്ല. മാത്രമല്ല തക്ബീർ എപ്പോഴും ചെല്ലാം, മുത്തലക്കായി തക്ബീർ എപ്പോഴും ചെല്ലാം, ശരിയല്ലേ? പ്രബലമായ ഒരു സുന്നത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിചാരിച്ചിട്ട് തക്ബീർ എപ്പോഴും ചെല്ലാം ആളാണ്, എപ്പോഴും ചെല്ലാം, ശരിയല്ലേ? അസ്സലാമു അലൈക്കും.